ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് ഐശ്വര്യമായിട്ട് ഹാക്സ് ഓഫ് ഫ്രെയിംസ് ആൻഡ് ബ്ലേഡ്സ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. വളരെ ചെറിയ ഒരു ടോപ്പിക്കാണ്, എന്നാൽ വളരെയധികം പ്രധാനവുമാണ് ഈ ഒരു ടോപ്പിക്കിനുള്ളത്. ആദ്യമായിട്ട് ഇതിൽ എന്തൊക്കെ സബ്ജക്റ്റുകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ ടോപ്പിക്സ് ആണ് വരുന്നത് നോക്കാം. നെയിം ദ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ഹാക്സ് ഓഫ് ഫ്രെയിംസ് ഏതൊക്കെയാണ്, വ്യത്യസ്ത തരത്തിലുള്ള ഹാക്സ് ഓഫ് ഫ്രെയിമുകൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഹാക്സ് ഓഫ് ബ്ലേഡിൻ്റെ സ്പെസിഫിക്കേഷൻ എന്താണ്, ഡിഫറെൻ്റ് ടൈപ്പിലുള്ള ഹാക്സ് ഓഫ് ബ്ലേഡുകൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് സാവിങ് എന്തൊക്കെയാണ് എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഐ ടി സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഐ ടി ടെക്സ്റ്റ് ബുക്കിനെ സംബന്ധിച്ച് എല്ലാത്തെ പറ്റിയും എന്ത് ചെയ്യുന്നു, ഒരു അടിസ്ഥാന വിവരങ്ങളാണ് നൽകുന്നുണ്ടാവുക. ഇൻ ഡെപ്തിൽ എവിടെയാണ് പഠിക്കുക, അത് ഡിപ്ലോമയിലോ ബിടെക്കിലോ ഒക്കെയാണ്. ഈ വിഷയങ്ങളെല്ലാം തന്നെ ഡിപ്ലോമയുടെയും ബിടെക്കിന്റെ ഒക്കെ ടെക്സ്റ്റ് ബുക്കിലും നമുക്ക് ഇൻ ഡെപ്തിൽ ഉള്ള ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് എക്സ്പ്ലനേഷൻസ് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമുക്ക് എന്താണ് അറിയേണ്ടത്, പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് ഒരു വർക്ക് നമ്മൾ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എക്സസൈസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തിയറിയാണിത്. അവിടെ നമുക്ക് ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഒന്ന് പരിചയപ്പെടുന്നു. അതിന് അതിൻ്റെതായ രീതിയിൽ മനസ്സിലാക്കാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്സ് ആണ്. അതൊക്കെ നമ്മൾ എല്ലാ വീഡിയോ ഓരോ ദിവസവും കുറേശ്ശെ കുറേശ്ശെ എന്ത് ചെയ്യുന്നു, എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നു. എന്താണ് ഹാക്സ് ഓഫ് ഫ്രെയിം? എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ഈ കാണുന്നതാണ് ഹാക്സ് ഓഫ് ഫ്രെയിം എന്ന് പറയുന്നത്, ഒക്കെ അല്ലേ? അപ്പൊ ഈ രണ്ട് ഹാക്സ് ഓഫ് ഫ്രെയിമുകൾ നോക്കുന്ന സമയത്ത് എ എന്ന ഹാക്സ് ഓഫ് ഫ്രെയിമും ബി എന്ന ഹാക്സ് ഓഫ് ഫ്രെയിമിനും തമ്മിൽ ഒരു വ്യത്യാസം കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ് ഈ ബി എന്ന ഹാക്സ് ഓഫ് ഫ്രെയിമില് ഒരു സ്ലോട്ട്സുകൾ കാണാൻ സാധിക്കുന്നുണ്ടല്ലേ? ആ അതെ, അത് തന്നെയാണ് വ്യത്യാസം. ഈ ഹാക്സ് ഓഫ് ഫ്രെയിമിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫ്രെയിമിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും, ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിനകത്തേക്ക് വരാം. അപ്പൊ നമുക്ക് നോക്കുന്ന സമയത്ത് ഹാക്സ് ഓഫ് ഫ്രെയിം ഈസ് യൂസ്ഡ് അലോങ് വിത്ത് എ ബ്ലേഡ് കട്ട് മെറ്റൽ ഓഫ് ഡിഫറെന്റ് സെക്ഷൻ, ഓക്കെ, ആൻഡ് സ്പെസിഫൈഡ് ബൈ ദ ടൈപ്പ് ആൻഡ് മാക്സിമം ലെങ്ത് ഓഫ് ദി ബ്ലേഡ് ദാറ്റ് ക്യാൻ ബി ഫിക്സ്ഡ്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്, ഹാക്സ് ഓഫ് ഫ്രെയിം ഉപയോഗിക്കുന്നത് ബ്ലേഡുകളോടൊപ്പം മെറ്റീരിയൽസിനെ ഡിഫറൻറ്റ് സെക്ഷനിൽ കട്ട് ചെയ്യാൻ, അതായത് ഒരു മെറ്റീരിയലിനെ വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിൽ കട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ബ്ലേഡോട് കൂടിയിട്ടാണ് ഹാക്സ് ഓഫ് ഫ്രെയിം ഉപയോഗിക്കുന്നത്. ബ്ലേഡ് ഇല്ലാതെ ഹാക്സ് ഓഫ് ഫ്രെയിം യൂസ് ചെയ്യില്ലല്ലോ. ആൻഡ് ഇ സ്പെസിഫൈഡ് ബൈ ദ ടൈപ്പ് ആൻഡ് മാക്സിമം ലെങ്ത് ഓഫ് ദ ബ്ലേഡ് ദാറ്റ് ക്യാൻ ബി ഫിക്സ്ഡ്. ഇതിനെ എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ വേർതിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പറയുന്നത്, ആ അതിൻ്റെ മാക്സിമം ലെങ്ത് ഓഫ് ദ ബ്ലേഡ് ദാറ്റ് ക്യാൻ ബി ഫിക്സ്ഡ്, ഇതിനകത്ത് എത്ര ലെങ്തിലുള്ള ബ്ലേഡിനെ മാക്സിമം ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു ബ്ലേഡിനകത്ത് ഇവിടെ നിന്നും ഈ ഒരു ബ്ലേഡ് ഇതിനെ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ലെങ്ത് എത്രയാണ്, ചിലപ്പോൾ എത്രയാവും. സ്റ്റാൻഡേർഡ് ലെങ്ത് എന്ന് പറയുന്നത് 250 മുതൽ 300 മില്ലിമീറ്റർ വരെയാണ്. നോട്ട് ചെയ്ത് വെച്ചു, സ്റ്റാൻഡേർഡ് ലെങ്ത് പലപ്പോഴും ചോദിക്കാറുണ്ട് ഹാക്സ് ഓഫ് ബ്ലേഡിന്റെ അല്ലെങ്കിൽ ഫ്രെയിമിന്റെ 250-300 മില്ലിമീറ്റർ ആണ്. അപ്പൊ രണ്ട് തരത്തിലുണ്ട് കേട്ടോ ഹാക്സ് ഓഫ് ബ്ലേഡ് ഞാൻ പറയാം. അപ്പം അഡ്ജസ്റ്റ്, അപ്പം ടൈപ്പ് ഓഫ് ഹാക്സ് ഓഫ് ഫ്രെയിം പറയാനുണ്ട്. അതിന് മുമ്പ് അഡ്ജസ്റ്റബിൾ ഹാക്സ് ഓഫ് ഫ്രെയിം ട്യൂബിലാർ 250-300 മില്ലിമീറ്റർ 8 ഇഞ്ച് 12 ഇഞ്ച്. അപ്പൊ ഹാക്സ് ഓഫ് ഫ്രെയിമിനെ സ്പെസിഫൈ ചെയ്തിരിക്കുകയാണ്. സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കടയിൽ പോയി ഹാക്സ് ഓഫ് ഫ്രെയിം എന്നല്ല പറയേണ്ടത്. പിന്നെ എന്താണ്, 250 അല്ലെങ്കിൽ 300 റേഞ്ചിലുള്ള ഒരു ട്യൂബിലാർ ഹാക്സ് ഓഫ് ഫ്രെയിം തരുമോ ചേട്ടാ എന്ന് വേണം ചോദിക്കാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഹാക്സ് ഓഫ് ഫ്രെയിം തരില്ലേ, ഇങ്ങനെ തന്നെ ചോദിക്കണം. നമുക്ക് ഏത് ഹാക്സ് ഓഫ് ഫ്രെയിം ആണ് വേണ്ടത് അത് തന്നെ ചോദിക്കണം. എനിക്ക് 250-300 മില്ലിമീറ്റർ റേഞ്ചിലുള്ള ബ്ലേഡ്സിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്യൂബിലാർ ഫ്രെയിം, ട്യൂബിലാർ അഡ്ജസ്റ്റബിൾ ഹാക്സ് ഓഫ് ഫ്രെയിം തരുമോ, അല്ലെങ്കിൽ അഡ്ജസ്റ്റബിൾ ചെയ്യാൻ കഴിയാത്ത ഹാക്സ് ഓഫ് ഫ്രെയിം ആണോ വേണ്ടത്, ആ രീതിയിൽ തന്നെ ചോദിക്കണം. ഓക്കെ, ടൈപ്പ് ഓഫ് ഹാക്സ് ഓഫ് ഫ്രെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോളിഡ് ഫ്രെയിമും ഉണ്ട്, അഡ്ജസ്റ്റബിൾ ഫ്രെയിമും ഉണ്ട്. സോളിഡ് എന്താണ്, സോളിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് സാധ്യമാകാത്തതാണ്. അപ്പൊ അത് സിമ്പിൾ ആണ്, ഓൺലി എ ബ്ലേഡ് ഓഫ് എ പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് ലെങ്ത് ക്യാൻ ബി ഫിറ്റഡ് ഇൻ ദിസ് ഫ്രെയിം. എക്സാമ്പിൾ 300 മില്ലിമീറ്റർ ഓർ 250 മില്ലിമീറ്റർ. 250 മില്ലിമീറ്റർ അല്ലെങ്കിൽ 300 മില്ലിമീറ്റർ അല്ലെങ്കിൽ മറ്റേത് ലെങ്ത് ആണോ അത്, പക്ഷേ അങ്ങനെ ഏതെങ്കിലും ഒരു അളവ് മാത്രം ഉള്ള ബ്ലേഡിനെ ഫിക്സ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് ലെങ്തിലുള്ള ബ്ലേഡിനെ മാത്രം ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഹാക്സ് ഓഫ് ഫ്രെയിം ആണെന്നുണ്ടെങ്കിൽ അതിനെ സോളിഡ് ഫ്രെയിം എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഫിഗർ നമ്പർ എ, ഇതിനകത്ത് ഇപ്പോൾ 250 മില്ലിമീറ്റർ ഉള്ള ഒരു ബ്ലേഡിനെ മാത്രമായിരിക്കും ചിലപ്പോൾ ഫിക്സ് ചെയ്യാൻ പറ്റുന്നത്. അത് ഈ ഫ്രെയിമിന്റെ അളവ് പോലെ ആയിരിക്കും. ചിലപ്പോൾ ഇതിനകത്ത് എത്രയേ പറ്റത്തുള്ളൂ,
300 മില്ലിമീറ്റർ അഡ്ജസ്റ്റബിൾ അല്ല. ഇത് ഏതെങ്കിലും ഒരു ബ്ലേഡിനെ, ഏതെങ്കിലും ഒരളവിലുള്ള ബ്ലേഡിനെ ഇതിനകത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഫിക്സ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ഓക്കെ, ദെൻ ട്യൂബുലർ അഡ്ജസ്റ്റബിൾ ഫ്രെയിം എന്താണെന്ന്, അഡ്ജസ്റ്റബിൾ ഫ്രെയിം അഥവാ ട്യൂബുലർ ടൈപ്പ് ഫ്രെയിം എന്താണ്? ദിസ് ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ടൈപ്പ്, ഗിവ്സ് ബെറ്റർ ഗ്രിപ്പ് ആൻഡ്, സോറി, അതിന് മുമ്പായിട്ട് മറ്റൊരു പോയിന്റ് കൂടെ നമ്മൾ വിട്ടുപോയി. അഡ്ജസ്റ്റബിൾ ഫ്രെയിം ഫ്ലാറ്റ് ടൈപ്പ് ഉണ്ട്, അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ ഫ്രെയിം ട്യൂബുലർ ടൈപ്പ് ഉണ്ട്. അപ്പൊ അഡ്ജസ്റ്റബിൾ ഫ്രെയിം ഫ്ലാറ്റ് ടൈപ്പ് ആയിരുന്നാലും ട്യൂബുലർ ടൈപ്പ് ആയിരുന്നാലും പ്രത്യേകത എന്താണ്? ഡിഫറൻറ്റ് സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് ബ്ലേഡ് ക്യാൻ ബി ഫിറ്റഡ് ദിസ് ഫ്രെയിം. അതായത് നമുക്ക് ഒരേ ഫ്രെയിമിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, 250 ബ്ലേഡ് ഹോൾഡ് ചെയ്യാം, ദെൻ 300 മില്ലിമീറ്റർ ആണെന്നെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് അതും ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇനി അഡ്ജസ്റ്റബിൾ ഫ്രെയിം തന്നെ ട്യൂബുലർ ടൈപ്പ് ഉണ്ട്, ഇതാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്, കാരണം ബെറ്റർ ഗ്രിപ്പ് ആൻഡ് കൺട്രോൾ നൽകും. സർവിങ് ചെയ്യുന്ന സമയത്ത് നല്ല ഗ്രിപ്പും കൺട്രോളിങ്ങും ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ. അപ്പം ഒരു കാര്യം ഓർക്കാം, അഡ്ജസ്റ്റബിൾ ഹാക്സോ ഫ്രെയിം ആണ്, ഇത് ട്യൂബുലർ ടൈപ്പ് ആണ്, അത് തന്നെ യൂസ് ചെയ്യും. കാരണം നമ്മളാണെന്നുണ്ടെങ്കിലും ഒരു ഒരു കടയിൽ പോയിട്ട് ഒരു ഹാക്സോ ഫ്രെയിം ഇരിക്കുന്നു, അവിടെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 250 മില്ലിമീറ്റർ ബ്ലേഡ് മാത്രം ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതും, മറ്റ് രണ്ടാമത്തേന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് 250 300 ഏതാണോ നമ്മുടെ പക്കലുള്ള ബ്ലേഡ് അത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതുമാണ്. നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ആ എനിക്ക് അഡ്ജസ്റ്റബിൾ ഹാക്സോ ഫ്രെയിം മതി, അതാകുമ്പോൾ രണ്ട് യൂസ് നടക്കുമല്ലോ. അപ്പം അതുപോലെ തന്നെയാണ്. പിന്നെ അതിൻ്റെ ഒപ്പം ട്യൂബുലർ കൂടെ ഉണ്ട്, ഫ്ലാറ്റും ഉണ്ട് ട്യൂബുലാറും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ട്യൂബുലർ ഉപയോഗിക്കും. കാരണം എന്താ, നല്ല ഗ്രിപ്പും ഉണ്ട് നല്ല കൺട്രോളിങ്ങും ഉണ്ട്, രണ്ട് പർട്ടിക്കുലർ രണ്ട് ബ്ലേഡിനെയും ഫിക്സ് ചെയ്യാം. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതായിരിക്കും യൂസ് ചെയ്യാൻ മേടിക്കുന്നുണ്ടാവുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ, ദെൻ അടുത്തത് ഹാക്സോ ഫ്രെയിമിൻ്റെ കുറച്ച് പാഡ്സുകളെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പരിചയപ്പെടാനുണ്ട്. അതായത് ഒന്നെന്ന് പറയുന്നത് ഫ്രെയിമാണ്, ഫ്രെയിം മീൻസ് ഹാൻഡിലാണ്, ഹാൻഡിലാണ്. ദെൻ പിന്നീട് നമുക്ക് പ്രധാനമായിട്ടും ഉള്ള ഒരു പാർട്സ് ആണ് എന്തെന്ന് പറയുന്നത്, ഫ്രെയിമെന്ന് പറയും, ഫ്രെയിമെന്ന് പറയും, മൊത്തത്തിൽ ഫ്രെയിമെന്നാണ് പറയുന്നത്. ദെൻ അതിനകത്ത് തന്നെ വ്യത്യസ്തമായി നമ്മൾ അത് പറയുന്നുണ്ട്. ഇനി മൂന്ന് സ്ലോട്ട്സുകൾ ഉണ്ടല്ലോ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ഇതിനെയാണ് ട്യൂബുലർ ഫ്രെയിം വിത്ത് ഹോൾസ് ഫോർ ലെങ്ത് അഡ്ജസ്റ്റ്മെന്റ്. ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്ലോട്ട്സ്, ഇതിനെ എന്ത് ഇങ്ങോട്ട് ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിനെന്താണ് പറയുന്നത്, ട്യൂബുലർ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഹോൾസ് ആണ്. ദെൻ ഇതിനെ എന്താണ് പറയുക, രണ്ട് നട്ടേക്കുന്നതിന്റെ എന്താണ് പറയുക, രണ്ട് നട്ടേക്കുന്നതിനാണ് ഫിഗർ, നമ്മൾ ആദ്യം പറഞ്ഞ ഫ്രെയിം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ റിട്ടേണിങ് പിൻസ് എന്ന് പറയുന്ന ഒരു ഭാഗത്തെയാണ് എന്തെന്ന് പറയുന്നത്, നാലാമത്തെ നമ്പർ ഇട്ടേക്കുന്നത് റിട്ടേണിങ് പിൻസ്. നിങ്ങൾക്ക് റിട്ടേണിങ് പിൻസ് എന്താണെന്ന് അറിയുമെന്ന് വിചാരിക്കുന്നു. അതായത് ഇപ്പോൾ ഒരു ഹാക്സോ ഫ്രെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഈ ഒരു ഒരു എന്താ കുത്തുപോലെ ഒരു കമ്പി ഉണ്ടാവും. സോ ഇതിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്ലേഡിനെ എടുത്ത് ബ്ലേഡിന്റെ ആ ഒരു സ്ലോട്ട് എടുത്ത് ഓട്ട് എന്തിനകത്തേക്കാണ്, ഈ റിട്ടേണിങ് പിൻസിനകത്തേക്കാണ് ഇടുന്നുണ്ടാവുക. ഓക്കെ, ഇത് കാണാത്തവരല്ല നമ്മൾ ആരും, നമ്മൾ എന്ത് ചെയ്യുന്നു, നിരന്തരം ഇതിനകത്ത് ഫിറ്റേഴ്സ് ഒക്കെയാണ് മെഷീൻ ആണെങ്കിൽ ഇത് ഡെയിലി ഇതിന്റെ യൂസേജ് തന്നെ ആയിരിക്കും. ഞാൻ പഠിച്ചപ്പോ എന്തായാലും ഇത് തൊടാതെ ഒരു ദിവസം എനിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊക്കെയാണ്. ഇപ്പൊ ഫിറ്റിങ് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും ഫയലിങ് ചെയ്യുന്നത് കുറച്ചൊക്കെ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആക്സോ ബ്ലേഡ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പം ആ നുറുക്ക് വിദ്യകളൊക്കെ എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്, അതുകൊണ്ട് ഇതൊക്കെ വളരെ എളുപ്പത്തിൽ പഠിച്ചിരിക്കാൻ പറ്റും. പിന്നെ വെൽഡേഴ്സ് ആയിരുന്നാലും മെഷീനിസ്റ്റ് ആയിരുന്നാലും ടർണേഴ്സിനായിരുന്നാലും ഏത് ട്രേഡുകാർക്കും പഠിക്കാനുള്ള ടോപ്പിക്കാണ് ഇത്, എല്ലാവരും ഇതൊക്കെ തന്നെ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ദെൻ ഫിക്സഡ് ബ്ലേഡ് ഹോൾഡർ ഉണ്ട് അടുത്തത്, അഞ്ചാമതായിട്ട് ഫിക്സഡ് ബ്ലേഡ് ഹോൾഡർ, അതെന്താണെന്ന് അറിയാവോ, നമ്മുടെ ഹാക്സോ ഫ്രെയിമിൽ ഇവിടുത്തെ അതായത് ഇപ്പൊ ഇങ്ങനെ ഒരു ഇതുണ്ടായിരിക്കും, അതുപോലെ തന്നെ ഇവിടുന്നും ഇങ്ങനെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രണ്ടിനും ആ റിട്ടേണിങ് പിൻസ് ഉണ്ട്, ആ റിട്ടേണിങ് പിൻസിനകത്താണ് നമ്മൾ ബ്ലേഡിനെ പിടിച്ച് എന്ത് ചെയ്യുന്നത്, ഹോൾഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ദെൻ ഇതിനെ ഫിക്സ്ഡ് ബ്ലേഡ് ഹോൾഡർ എന്നും ഇതിനെ അഡ്ജസ്റ്റബിൾ ഹോൾഡർ എന്നും പറയുന്നത്, കാരണം ഇതെന്ത് ചെയ്യുന്നു, ഇത് ഫ്രെയിമിൽ നിന്നും ഫിക്സ്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ദെൻ ഇവിടെ എന്ന് പറഞ്ഞാൽ വിങ്നെറ്റ് ഉണ്ടായിരിക്കും, ഈ വിങ്നെറ്റ് ഉപയോഗിച്ച് ഇവിടുത്തെ എന്താ പറ്റും ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റുന്നുണ്ടാവും. ഓക്കെ, മനസ്സിലാവുന്നുവെന്ന് വിശ്വസിക്കുന്നുണ്ട്. അഡ്ജസ്റ്റബിൾ ബ്ലേഡ് ഹോൾഡർ എന്ന് പറയുമ്പോഴത്തേക്കിനും ഇതാണ് കേട്ടോ അഡ്ജസ്റ്റബിൾ, ഈ വിങ്നെറ്റ് ആണ്, ഇത് വിങ്നെറ്റ് ആണ്, ഈ വിങ്നെറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടുത്തെ ബ്ലേഡ് ഹോൾഡർ എന്താണ്, ഫിക്സഡ് ആണ്. ഓക്കെ, ആ അഡ്ജസ്റ്റബിൾ അല്ലെങ്കിൽ ഫിക്സഡ് ബ്ലേഡ് ഹോൾഡറിൽ തന്നെ ഉള്ളതാണ് റിട്ടേണിങ് പിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാമല്ലോ, ഹാക്സോ ബ്ലേഡ് ഈസ് മെയ്ഡ് ഓഫ്, ഇമ്പോർട്ടൻ്റ് ആണ്, ലോ അലോയ് സ്റ്റീൽ LA ഓർ ഹൈ സ്പീഡ് സ്റ്റീൽ HSS.
ഇതുകൊണ്ടാണ് ഹാക്സോ ബ്ലേഡ് നിർമ്മിക്കുന്നത്, എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ്. ആൻഡ് ഇസ് അവൈലബിൾ ഇൻ സ്റ്റാൻഡേർഡ് ലെങ്ത് 250 mm ആൻഡ് 300 mm ചോദിക്കുന്നതാണ്. നമുക്ക് ഇത് ചോദിക്കുന്നു അത് ചോദിക്കുന്നു എന്ന് പറഞ്ഞു പോകാനൊന്നുമില്ല. വളരെ കുറച്ച് കുറച്ച് പോയിന്റ്സ് ആണ് നമ്മുടെ ITക്കാർക്ക് ഓരോ ഭാഗത്തു നിന്നും പഠിക്കാനുള്ളത്. അപ്പൊ അത് പഠിച്ചു വെക്കുക, പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക, ആവശ്യം വരുന്നത് തന്നെയാണ്. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഹാക്സോ ബ്ലേഡിന്റെ വ്യത്യസ്ത പാർട്സുകളാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ബാക്ക് എഡ്ജ് എന്ന് പറയുന്ന ടോപ്പ് പോർഷൻ കണ്ടല്ലേ, സൈഡ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം കാണാൻ പറ്റും. ഇനി അതിൻ്റെ ഇടയിൽ കൂടെ ആ സെൻട്രൽ ലൈൻ പോകുന്നുണ്ട്. ഓക്കെ, പിന്നെ പിൻഹോൾ ഉണ്ട്. ഈ പിൻഹോളിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹാക്സോ ഫ്രെയിമിൽ റിട്ടേണിങ് പിൻസിലേക്ക് വെക്കുന്നത്. പിന്നെ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ സെൻട്രൽ ഈ പിൻഹോളിൻ്റെ ഒരു സെൻറ്റർ മുതൽ അടുത്ത പിൻഹോളിൻ്റെ സെൻറ്റർ വരെയുള്ള ആ ഒരു ഭാഗത്തെയാണ് ലെങ്ത് എന്ന് പറയുന്നത്. ദെൻ ഇതിനെ പിച്ച് എന്നാണ് പറയുന്നത്, ഇങ്ങനെ ഇങ്ങനെ പോകുന്നതിനെ പിച്ച് എന്നാണ് സോറി ടീത്ത് എന്നാണ് പറയുന്നത്. രണ്ട് ടീത്തുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസിനെ പിച്ച് എന്നാണ് പറയുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അത്രയൊക്കെ തന്നെയുള്ളൂ. ഇനി ടൈപ്പ് ഓഫ് ഹാക്സോ ബ്ലേഡ് ആണ്, നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള ഹാക്സോ ഫ്രെയിം പരിചയപ്പെട്ടതുപോലെ തന്നെ ഹാക്സോ ബ്ലേഡുകളെയും വ്യത്യസ്ത തരത്തിലുണ്ട്. ഫസ്റ്റ് വൺ ഓൾ ഹാർഡ് ബ്ലേഡ് ആണ്. ആൾ ഹാർഡ് ബ്ലേഡ് പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മൊത്തത്തിൽ ഹാർഡ് ആക്കിയിട്ടുണ്ടായിരിക്കണം. ദ ഫുൾ ലെങ്ത് ഓഫ് ദ ബ്ലേഡ് ബിറ്റ്വീൻ ദ പിൻസ് ഈസ് ഹാർഡൻ ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഹാർഡർ മെറ്റൽ സച്ച് ആസ് ടൂൾ സ്റ്റീൽ, ഡൈ സ്റ്റീൽ ആൻഡ് ഹൈ കാർബൺ സ്റ്റീൽ. അപ്പൊ ടൂൾ സ്റ്റീല്, കാർബൺ സ്റ്റീല്, ഡൈ സ്റ്റീല് പോലെയുള്ള മെറ്റൽസിനെ, ഹാർഡ് മെറ്റീരിയലിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാകത്തിന് ഈ രണ്ട് പിൻസിനിടയിലുള്ള മുഴുവൻ ഭാഗങ്ങളും എന്ത് ചെയ്തു, ടീത്ത് ഉൾപ്പെടെയുള്ള മുഴുവൻ ഭാഗങ്ങളും ഹാർഡനിങ് ചെയ്ത ബ്ലേഡിനെയാണ് ആൾ ഹാർഡ് ബ്ലേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഫ്ലെക്സിബിൾ ബ്ലേഡിന്റെ എന്തായിരിക്കും, ഓൺലി ദ ടീത്ത് ആർ ഹാർഡൻഡ് ബിക്കോസ് ദ ഫ്ലെക്സിബിലിറ്റി ദീസ് ബ്ലേഡ്സ് ആർ യൂസ്ഫുൾ കട്ടിങ് അലോങ് കർവ്ഡ് ലൈൻസ്. ഫ്ലെക്സിബിൾ ബ്ലേഡ് ഷുഡ് ബി തിന്നർ ദാൻ ഓൾ ഹാർഡ് ബ്ലേഡ്. അപ്പോൾ അതായത് ഇങ്ങനെ ഒരു ഹാക്സോ ബ്ലേഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ടീത്ത് ഭാഗം മാത്രം ഹാർഡനിങ് ചെയ്തിട്ടുള്ള ഇത് എന്താ പറയുക കർവ്ഡ് പാത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവയിലേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലെക്സിബിൾ ആകുന്ന, വളഞ്ഞ് വളഞ്ഞ് പോകാൻ ശേഷിക്കുന്ന രീതിയിൽ അത്രയും മൊത്തത്തിൽ ഹാർഡാക്കാതെ ആവശ്യമായിട്ടുള്ള ടീത്ത് മാത്രം ഹാർഡനിങ് ചെയ്തിട്ടുള്ള ഒരു ബ്ലേഡാണ് എന്ത് എന്ന് പറയുന്നത്, ഫ്ലെക്സിബിൾ. ആ ഫ്ലെക്സിബിൾ എന്ന് പറയുമ്പോഴേ എന്ത് ചെയ്യാം, വളയാനുള്ള ഒരു കഴിവ് വേണം. അതായത് പെട്ടെന്ന് ഇങ്ങ് എന്ത് ചെയ്യില്ല, ഒടിയരുത്, കുറച്ചൊക്കെ എന്ത് ചെയ്യാം, ചെറിയ വളഞ്ഞു വളഞ്ഞൊക്കെ കയറണം. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ബ്ലേഡാണ്. ഫ്ലെക്സിബിൾ ബ്ലേഡ് ഷുഡ് ബി തിന്നർ ദാൻ ആൾ ഹാർഡ് ബ്ലേഡ്. ഓക്കെ, ആൾ ഹാർഡ് ബ്ലേഡിനേക്കാളും തിന്നറായിരിക്കും. ഇനി പിച്ച് ഓഫ് ദ ബ്ലേഡ്, പിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ അഡ്ജസ്റ്റന്റ് തീറ്റീസ് ആൺ ഓഫ് പിച്ച് ഓഫ് ദ ബ്ലേഡ്. ഒരു ഹാക്സോ ഫ്രെയിം ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഈ രണ്ട് ടീത്തുകൾക്കിടയിലുള്ള ആ ഡിസ്റ്റൻസിനെ എന്ത് എന്നാണ് പറയുക, ടീത്ത് എന്നാണ് പറയുക. അപ്പൊ ഈ ടീത്ത് പിച്ച് എന്നാണ് പറയുക. അങ്ങനെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തുണ്ടായിരിക്കും, അങ്ങനെയുള്ള ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ആ ബ്ലേഡിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ രണ്ട് ഭാഗങ്ങൾക്കിടയിൽ 1.8 mm പിച്ച് വരാം, അല്ലാന്നുണ്ടെങ്കിൽ എത്ര വരാം, 1.4 mm പിച്ച് വരാം. സോ 1 mm പിച്ച് വരാം, 0.8 mm പിച്ച് വരാം. അപ്പൊ വ്യത്യസ്ത ഡിസ്റ്റൻസുകളിലായിരിക്കും ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം മൂന്ന് രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ഈ പിച്ചിന്റെ അടിസ്ഥാനത്തിൽ. കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ബ്ലേഡിന്റെ പിച്ച് 1.8 ആയിരിക്കും. മീഡിയം ആണെന്നുണ്ടെങ്കിൽ 1.4 mm 1 mm പിച്ച് ആയിരിക്കും ഡിസ്റ്റൻസ് ആയിരിക്കും ടീത്തുകൾക്കിടയിൽ ഉണ്ടാവുക. ഫൈൻ ആണെന്നുണ്ടെങ്കിൽ 0.8 mm പിച്ച് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ വ്യത്യസ്ത കോഴ്സ് ക്ലാസിഫിക്കേഷൻ എന്തിനാണ്, പിച്ചിങ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിച്ചിന്റെ അടിസ്ഥാനത്തിലുള്ള വ്യത്യസ്ത ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വ്യത്യസ്ത ഉപയോഗത്തിന്, ഉദാഹരണം പൈപ്പ് അല്ലെങ്കിൽ കോണ്ടിയൂറ്റ് അല്ലെങ്കിൽ ചാലകങ്ങളൊക്കെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പിച്ച് എന്ന് പറയുന്നത് കുറവ് മതി, ഫൈൻ പിച്ച് മതി. അപ്പൊ ഫൈൻ പിച്ച് ആകുമ്പോൾ എന്താണ്, അവിടെ പിച്ചുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറവാണ്, 0.8 mm ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. എന്നാൽ മീഡിയം പിച്ചാകുമ്പോൾ കുറച്ചുകൂടി ഡിസ്റ്റൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് വരുന്നുണ്ടാവുക. സോ പിച്ച് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, രണ്ട് ടീത്തുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസിനെയാണ് പിച്ച് എന്ന് പറയുന്നത്. അത് എത്രത്തോളം അടുക്കുന്നു, 0.8 എന്ന് പറഞ്ഞാൽ വളരെ ക്ലോസ് ആയിരിക്കും, 1.8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഗ്യാപ്പ് ഉണ്ടാകും. സോ തിന്നായിട്ടുള്ള അല്ലെങ്കിൽ പൈപ്പ് പോലെയുള്ള മെറ്റൽസിന് 0.8 ഉപയോഗിക്കുമ്പോൾ സോഫ്റ്റ് മെറ്റൽസിന് 1.8 ആണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. നോക്കാം സ്പെസിഫിക്കേഷൻ. ഹാക്സോ ബ്ലേഡ് ആർ സ്പെസിഫൈഡ് ബൈ ദ ലെങ്ത്, പിച്ച് ആൻഡ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ്, ദ വിഡ്ത് ആൻഡ് ദ തിക്നെസ് ഓഫ് ദ ബ്ലേഡ് സ്റ്റാൻഡ്.
സ്റ്റാൻഡേർഡ്സ്, ഒരു ബ്ലേഡിന്റെ വിഡ്ത്തും ഒക്കെ അതിന്റെ വിഡ്ത്ത് വീതിയും തിക്നെസ് കനവും അതിന്റെ സ്റ്റാൻഡേർഡൈസ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ അതിന്റെ ലെങ്തിൽ മാറ്റം വരാറുണ്ട്, പിച്ചിൽ മാറ്റം വരാറുണ്ട്, മെറ്റീരിയലിൽ മാറ്റം വരാറുണ്ട്. അപ്പം ഒരു കടയിൽ ചെന്ന് നമ്മൾ പറയുന്നത് 300 മില്ലിമീറ്റർ ലെങ്ത് ഉള്ള 1.8 മില്ലിമീറ്റർ പിച്ചുള്ള ലോ അലോയ് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ഓൾ ഹോൾഡ് ബ്ലേഡ് തരൂ ചേട്ടാ എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടെ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, ആ ബ്ലേഡ് നമുക്ക് എത്ര ലെങ്തിലുള്ള വേണമെന്നും എത്ര ഏതാണ് യൂസിനനുസരിച്ച് നമ്മൾക്ക് പിച്ച് പറയാൻ പറ്റണം, അതുപോലെ തന്നെ അതിന്റെ മെറ്റീരിയൽ ഏതാണ് എന്നും അത് ഫ്ലെക്സിബിൾ ആണോ ഓൾ ഹോൾഡ് ബ്ലേഡ് ആണോ എന്നും പറയാൻ സാധിക്കണം. ഓക്കെ, കർവ്ഡ് ലൈൻസ് അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആവേണ്ട ഒരു സ്ഥലത്ത് ആൾ ഹാർഡ് മേടിച്ചത് കൊണ്ട് കഥയില്ലല്ലോ. ഓക്കെ, ഇനി ഇനി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ പിച്ചുകൾ ഒക്കെ നൽകുന്നത്? സോ നമ്മളിവിടെ ബ്ലേഡുകൾക്ക് ഒരു അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾ ബ്ലേഡ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, ഒന്നെങ്കിൽ ബ്ലേഡിന്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഒരു ടീത്ത് കുറെ ഗ്രൂപ്പ് ഓഫ് ടീത്ത് ഇങ്ങനെ പോയിട്ട് പിന്നെ എന്ത് ചെയ്യും, അതിൽ ഒരു ഒരു വ്യത്യാസം സംഭവിക്കുന്നുണ്ടാകും. ഓക്കെ, ഇത് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ. ഓക്കെ, ഒരു ടീത്ത് ഇങ്ങോട്ട് പോവും, ഒരു ടീത്ത് ഇങ്ങോട്ട് പോവും, ഒരു ടീത്ത് ഇങ്ങോട്ട് പോവും, ഒരു ടീത്ത് ഇങ്ങോട്ട്, ഇങ്ങനെയാവും അറേഞ്ച്മെന്റ് ഉണ്ടാവുക. അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, കുറെ ടീത്തുകൾ ഈ അറേഞ്ച്മെന്റിൽ വരാനും സാധ്യതയുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ടീത്തുകൾ ഇത്തരത്തിൽ അറേഞ്ച് ചെയ്യുന്നുണ്ടാവുക വ്യത്യസ്തമായിട്ട്? ടു പ്രിവെന്റ് ദ ഹാക്സോ ബ്ലേഡ് ബൈൻഡിങ് വൈൽ പെനട്രേറ്റിംഗ് ഇൻ ടു ദ മെറ്റീരിയൽ ആൻഡ് അലോ ഫ്രീ മൂവ്മെന്റ് ഓഫ് ദ ബ്ലേഡ് ദ കട്ട് ടു ബി ബ്രോഡർ ദാൻ ദ തിക്നെസ് ഓഫ് ദ ഹാക്സോ ബ്ലേഡ്. നമ്മൾ മെറ്റീരിയലിനെ കട്ട് ചെയ്ത് പെനട്രേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് ബൈൻഡ്, അത് വളഞ്ഞ് അല്ലെങ്കിൽ അത് ബൈൻഡ് ചെയ്ത് വളഞ്ഞും പുളഞ്ഞും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് കാരണമാകും. സോ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ഫ്രീ ആയിട്ട് ബ്ലേഡ് മൂവ്മെന്റ് ആവാൻ വേണ്ടിയിട്ടും എന്ത് സംഭവിക്കണം, കട്ട് ഇസ് ടു ബി ബ്രോഡർ ദാൻ ദ തിക്നെസ് ഓഫ് ദ ഹാക്സോ ബ്ലേഡ്. ഹാക്സോ ബ്ലേഡിന്റെ ആ ബ്ലേഡിന്റെ ആ കട്ടിംഗ് ഭാഗം, കട്ടുകൾ അല്ലെങ്കിൽ ടീത്തിന്റെ ആ ഒരു ഭാഗം എന്ന് പറയുന്നത് ഹാക്സോ ബ്ലേഡിന്റെ തിക്നെസ്സിനേക്കാളും കുറച്ചുകൂടി ബ്രോഡർ ആയിരിക്കണം, കുറച്ചുകൂടി തിക്നെസ് ആയിരിക്കണം. ഇതെങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, സെറ്റിംഗ് ഓഫ് ദ ഹാക്സോ ടീത്ത്, ഹാക്സോ ടീത്ത് സെറ്റിംഗ്, വേവ് സെറ്റോ സ്റ്റാഗേർഡ് സെറ്റോ പോലെയുള്ള ഹാക്സോവിങ്ങിന്റെ ടീത്ത് സെറ്റിംഗിലൂടെയാണ്. രണ്ട് ടൈപ്പുള്ള ടീത്ത് സെറ്റിംഗ് ആണുള്ളത്, ഏതൊക്കെയാണ്, സ്റ്റാഗേർഡ് സെറ്റ് ഉണ്ട്, വേവ് സെറ്റ് ഉണ്ട്. സ്റ്റാഗേർഡ് സെറ്റ് എന്താണെന്ന് നോക്കെ. സ്റ്റാഗേർഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾട്ടർനേറ്റ് ടീത്ത് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ടീത്ത് എന്ത് ചെയ്യുന്നു, ഓരോ ടീത്തുകൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ടീത്തുകൾ സ്റ്റാഗേർഡ് ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാഗേർഡ് ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതാണ് സ്റ്റാഗേർഡ്. വളരെ ക്ലിയർ ആയിട്ട് ചിലപ്പോൾ കാണാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, കഴിയുന്നുണ്ടാവില്ല. ഓൾറെഡി സ്ക്രീൻഷോട്ട് ഇമേജ് ആണ് കേട്ടോ, സ്കാൻഡ് ഇമേജ് ഒന്നും അല്ല. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു, ഒന്നുകിൽ ഒരു ആൾട്ടർനേറ്റീവ് ടീത്ത് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ടീത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരെണ്ണം ഇങ്ങോട്ടാണെങ്കിൽ ഒരെണ്ണം ഇങ്ങോട്ട് എന്നുള്ള രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇത് ഇങ്ങനെ സംഭവിച്ചത് കൊണ്ട് എന്താണ് ഫലം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ദിസ് അറേഞ്ച്മെന്റ് ഹെൽപ് ടു ഫ്രീ കട്ടിങ് ആൻഡ് പ്രൊവൈഡ് ഫോർ ഗുഡ് ചിപ്പ് ക്ലിയറൻസ്, നല്ലൊരു ചിപ്പ് ക്ലിയറൻസ് ഉണ്ടായിരിക്കും. ദെൻ നന്നായി ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുന്നു, കട്ട് ചെയ്ത് പെനട്രേറ്റ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. ഇനി വേവ് സെറ്റ് എന്താണെങ്കിൽ നോക്കേ, വേവ് സെറ്റ് എന്ന് പറഞ്ഞാൽ തിരമാല പോലെ, അതെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ബ്ലേഡിൽ ഒരു അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കും, ടീത്ത് അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കും. സോ അത്തരത്തിലുള്ള സെറ്റിനെ വേവ് സെറ്റ് എന്നാണ് പറയുക. ഇൻ ദിസ് ദ ടീത്ത് ഓഫ് ദ ബ്ലേഡ് ആർ അറേഞ്ച്ഡ് ടു വേവ് ഫോം ദീസ് ടൈപ്പ് ഓഫ് സെറ്റ് ഡിഫറെന്റ് പിക്ചർ ആർ ഫോളോസ്, വ്യത്യസ്ത പിക്ചറുകൾ ഫോളോ ചെയ്തിരിക്കുന്നു. അപ്പൊ ഈ ഹാക്സോ ഫ്രെയിമിന്റെ 0.8 മില്ലിമീറ്റർ പിച്ചുള്ള ഹാക്സോ ഫ്രെയിമിലാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും, വേവ് സെറ്റ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി 1 മില്ലിമീറ്റർ ബ്ലേഡുള്ള അല്ലെങ്കിൽ ഇതാണെന്നുണ്ടെങ്കിൽ വേവ് സെറ്റ് അല്ലെങ്കിൽ സ്റ്റാഗേർഡ് സെറ്റ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. ഇനി 1 മില്ലിമീറ്റർ അധികം പിച്ചാണെന്നുണ്ടെങ്കിൽ സ്റ്റാഗേർഡ് സെറ്റ് ആവും കാണാൻ സാധിക്കുന്നത്. അപ്പൊ വേറൊരു രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഫൈൻ ബ്ലേഡ്, മീഡിയം ബ്ലേഡ്, കോഴ്സ് ബ്ലേഡ് എന്ന് പറഞ്ഞിരുന്നു. 0.8 മില്ലിമീറ്റർ എന്താണ്, ഫൈൻ ബ്ലേഡ് ആണ്. അപ്പൊ ഫൈൻ ബ്ലേഡിന്റെ ടൈപ്പ് ഓഫ് സെറ്റ് ഏതാണ്, വേവ് സെറ്റ് ആണ്. ഇനി അതുപോലെ തന്നെ 1 മില്ലിമീറ്റർ 1.4 മില്ലിമീറ്ററിന്റെ ഏതാണ്, 1 മില്ലിമീറ്റർ 1.4 മില്ലിമീറ്റർ ആണല്ലോ കോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ കോഴ്സിനകത്ത് എന്ത് വരാം, വേവ് സെറ്റോ എന്ത് വരാം, സ്റ്റാഗേർഡ് സെറ്റും വരാം അല്ലേ. 1.4 ആയതുകൊണ്ട് വേവും വരാം സ്റ്റാഗേർഡും വരാനായിട്ട് പറ്റും. ഓക്കെ,
1.4 അതായത് 1.8 മില്ലിമീറ്റർ പിച്ച് ആണെന്നുണ്ടെങ്കിൽ, സോറി ഇത് കോഴ്സ് അല്ല കേട്ടോ, മീഡിയം ആണ്. 1.4 വരുന്നത് മീഡിയം ആണ്. അവിടെ വേവ് സെറ്റോ സ്റ്റാഗേർഡ് സെറ്റോ വരാം. 1.8 മില്ലിമീറ്റർ പിച്ച് അഥവാ കോഴ്സ് പിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ സ്റ്റാഗേർഡ് വരാം. ആ രീതിയിലും ഓർത്ത് വെക്കുക. ഇനി അടുത്തത്, ഇൻ ദ ബെസ്റ്റ് റിസൾട്ട് ദ ബ്ലേഡ് വിത്ത് ദ റൈറ്റ് പിച്ച് ഷുഡ് ബി സെലക്ടഡ് ഫിറ്റഡ്. ആ കറക്റ്റിന് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റ് പിച്ചുള്ള ബ്ലേഡ് വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിനും ഒരു മെത്തേഡ് ഉണ്ട്. അതായത് അതിവിടെ പറയുന്നുണ്ട്, സെലക്ഷൻ ഓഫ് ബ്ലേഡ്, ദ സെലക്ഷൻ ഓഫ് ദ ബ്ലേഡ് ഡിപ്പെൻഡ് ഓൺ ദ ഷേപ്പ് ആൻഡ് ഹാർഡ്നെസ് ഓഫ് ദ മെറ്റീരിയൽ ടു ബി കട്ട്. നമ്മൾ കട്ട് ചെയ്യുന്ന മെറ്റീരിയലിന്റെ ഷേപ്പ്, ആകൃതിയും അതുപോലെ തന്നെ അതിന് എത്രത്തോളം ഹാർഡ്നെസ് ഉണ്ട് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ബ്ലേഡ് തിരഞ്ഞെടുക്കുന്നത്. ഇനി പിച്ച് സെലക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സോഫ്റ്റ് മെറ്റീരിയൽ ആയിട്ടുള്ള ബ്രോൺസ്, അതുപോലെ തന്നെ ബ്രാസ്, സോഫ്റ്റ് സ്റ്റീല്, കാസ്റ്റ് ആൻഡ് ഹെവി ആംഗിൾസ്. ഇത് കാണാതെ പഠിക്കുക, ഇത്രയും പോയിന്റുകൾ ഇങ്ങനെ തന്നെ ചോദിക്കും. ബ്രോൺസ്, ബ്രാസ്, സോഫ്റ്റ് സ്റ്റീൽ, കാസ്റ്റ് ആൻഡ് ഹെവി ആംഗിൾസ്, ഇവയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1.8 മില്ലിമീറ്റർ പിച്ച് ഉള്ള ബ്ലേഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി അതായത് 1.8 എന്ന് പറഞ്ഞാൽ എന്താണ്, കോഴ്സ് പിച്ചാണ്. അതിന്റെ എന്താണ് സെറ്റ് ചെയ്തായിരുന്നു, സ്റ്റാഗേർഡ് ആണ്. അത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കണം. ഇനി ടൂൾ സ്റ്റീല്, ഹൈ കാർബൺ സ്റ്റീല്, ഹൈ സ്പീഡ് സ്റ്റീല് തുടങ്ങിയിട്ടുള്ള മറ്റൊരു സോഫ്റ്റ് ആണ്, ഇത് ഹാർഡാണ്. സോ അങ്ങനെയുള്ള മെറ്റീരിയൽസിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1.4 മില്ലിമീറ്റർ പിച്ചുള്ള ബ്ലേഡ് ആണ് യൂസ് ചെയ്യുന്നത്. 1.4 എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വരും? 1.4 മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, കോഴ്സ് പിച്ച്, മീഡിയം പിച്ച് വരുമല്ലേ. 1.4 മീഡിയം പിച്ചാണ്. അപ്പൊ എന്ത് വരുകയാണോ അവിടെ, അവിടെ എന്ത് വേണം? ഓവർ 1.4 മില്ലിമീറ്റർ പിച്ച് ആകുമ്പോൾ സെറ്റ് ഏതാണ്? സ്റ്റാഗേർഡ് സെറ്റാണ്. ഇത്രയും കാര്യങ്ങൾ അവിടെ നിന്ന് കണക്റ്റഡ് ആവണം. ഇനി ആംഗിൾ അയൺ, ബ്രാസ് ട്യൂബിംഗ്, കോപ്പർ, അയൺ പൈപ്പ് ഇവയൊക്കെ ആകുമ്പോൾ 1 മില്ലിമീറ്റർ പിച്ചാണ് യൂസ് ചെയ്യുന്നത്. 1 മില്ലിമീറ്റർ പിച്ചാകുമ്പോൾ ഏത് നമ്മൾ യൂസ് ചെയ്യണം? സ്റ്റാഗേർഡ് സെറ്റാണ് അല്ലേ, അല്ല സോറി, മീഡിയം പിച്ചാണ്. അവിടെ മീഡിയം പിച്ചാണ് വരുന്നത്, 1.1 മില്ലിമീറ്ററിൽ. അപ്പൊ ഏത് യൂസ് ചെയ്യാം? സ്റ്റാഗേർഡോ വേവ് സെറ്റോ യൂസ് ചെയ്യാം. അത്രയും കാര്യങ്ങൾ അവിടെ നിന്ന് കണക്ട് ആകണം. ഇനി കോൺഡ്യൂറ്റ് അല്ലെങ്കിൽ എന്താണ് ചാലകവും അല്ലെങ്കിൽ മറ്റ് തിൻ ട്യൂബിങ്, ഷീറ്റ് മെറ്റൽ വർക്ക്, പൈപ്പുകൾ ഇവയൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും പോയിന്റുകൾ ഓർത്തുവെക്കണം. ഷീറ്റ് മെറ്റൽ വർക്ക്, തിൻ ട്യൂബിങ്, കോൺഡ്യൂറ്റ്, ഇത്രയും കാര്യങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 0.8 മില്ലിമീറ്റർ പിച്ചുള്ള ബ്ലേഡാണ് ഏറ്റവും എന്താണ് തിൻ ബ്ലേഡ്. അപ്പൊ അതാണ് ഇത്തരത്തിലുള്ള മെറ്റീരിയൽ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അവയെ എന്താണ് വേവ് സെറ്റ് ആയിരിക്കും അതിന്റെ തീത്ത സെറ്റിംഗില് ക്രമീകരണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മെത്തേഡ് ഓഫ് സാവിങ്, സാവിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കറക്റ്റ് ബ്ലേഡ് സെലക്ട് ചെയ്യുക മെറ്റീരിയൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹൈ സ്പീഡ് സ്റ്റീൽ ബ്ലേഡ്സ് ആർ യൂസ്ഡ്, ടഫ് റെസിസ്റ്റൻസ് മെറ്റീരിയൽ, ഹൈ കാർബൺ സ്റ്റീല്, ജനറൽ കട്ടിങ്. അപ്പൊ ഹൈ സ്പീഡ് സ്റ്റീല് ടഫ് റെസിസ്റ്റൻസ് മെറ്റീരിയലിന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും, ഹൈ കാർബൺ സ്റ്റീൽ ജനറൽ ആയിട്ടുള്ള കട്ടിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഇനി അടുത്തത്, സെലക്ട് ദ കറക്റ്റ് നമ്പർ ഓഫ് ടീത്ത് ഓർ ഇഞ്ച് ദ ജനറൽ ലോസ് ദാറ്റ് അറ്റ്ലീസ്റ്റ് 3 teeth ഷുഡ് എക്സ്റ്റെൻഡ് അക്രോസ് ദ സർഫസ് ഓഫ് ദ ട്യൂബ് മെറ്റീരിയൽ ബി. നമ്മൾ കട്ട് ചെയ്യുന്ന ഈ ഒരു മെറ്റീരിയൽ കട്ട് ചെയ്യുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഒരു 3 teethെങ്കിലും എന്ത് ചെയ്യണം, ബ്ലേഡിന്റെ 3 teethെങ്കിലും ഈ മെറ്റീരിയലുമായിട്ട് കണക്റ്റഡ് ആവണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ബ്ലേഡ് പൊട്ടിപ്പോകും. 2 to 3 ബ്ലേഡ് അതിനകത്ത് കണക്ട് ചെയ്യണമെന്ന് ഓർത്തിരുന്നാൽ മതി. ഇത് ഹാൻഡ് ഹോൾഡ് ദ ഹാക്സോ ഹാൻഡിൽ. അപ്പൊ ഇനി നമ്മൾ ഹാൻഡ് പിടിക്കുമ്പോൾ എങ്ങനെ പിടിക്കണമെന്ന് പറയുന്നുണ്ട്. അത് അത്ര ഇമ്പോർട്ടൻസ് പോയിന്റ് അല്ല, പക്ഷെ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് നമ്മൾ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്, മനസ്സിലായോ. ഇനി ദ അതർ ഹാൻഡ് ഹോൾഡ് ദ ഫ്രെയിം. അപ്പം എന്താണ്, ഇനി ഹാക്സോ ബ്ലേഡ് ചെയ്യുന്ന സമയത്തുള്ളതാണ് ഈ ഒരു പോയിന്റ് നോക്കുക. കട്ടിംഗ് സാവിങ് ഷുഡ് ബി കാരിഡ് ഔട്ട് ക്ലോസ് ടു ദ ജാവ്സ് ഓഫ് ദ വൈസ്. അതായത് നമ്മൾ വൈസ് ഇപ്പൊ ഇങ്ങനെ ബെഞ്ച് വൈസ് ഇതാണെന്നുണ്ടെങ്കിൽ, 2 വൈസാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെയാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ മാക്സിമം എന്ത് ചെയ്യുക, ബെഞ്ച് വൈസിനോട് ഹോൾഡ് ആയിട്ടിരിക്കണം. ഓക്കെ, കട്ട് ചെയ്യുമ്പോൾ ജാവ്സിനോട് താഴ്ന്നിരിക്കണം, എന്നാൽ കുറച്ച് പൊന്തിയിട്ടും വെക്കണം. ഓക്കെ, അതായത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് മുകളിലേക്ക് പൊങ്ങിയിരിക്കാൻ പാടില്ല. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഫോഴ്സ് കാരണം മെറ്റൽ എന്ത് ചെയ്യും, ബെൻഡ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് താഴ്ത്തി വെക്കണം എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഇൻഷുർ ദാറ്റ് മെറ്റൽ ഡൂസ് നോട്ട് ഫ്ലക്സ് ഓർ ബെൻഡ് അണ്ടർ ദ ഫോഴ്സ് ഓഫ് ദ ഹാക്സാ ആൻഡ് ദ സാവിങ് മോഷൻ. ഓക്കെ, ഹാക്സാങ് ചെയ്യുന്ന സമയത്ത് അത് ബെൻഡ് ആകുന്നതിൽ നിന്നും അത് തടയുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നിന്നുള്ളത്. ഇനി പവർ ഹാക്സോ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് അടുത്ത ഒരു ക്ലാസ്സിലൂടെ നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് നോക്കിയത്, വ്യത്യസ്ത തരത്തിലുള്ള ഹാക്സോ ഫ്രെയിം, ബ്ലേഡുകൾ, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഹാക്സോ ബ്ലേഡിനെ എങ്ങനെ സ്പെസിഫൈ ചെയ്യുമെന്ന്,
എന്ന് പറഞ്ഞു, ഓക്കെ വേർതിരിക്കുമെന്ന് പറഞ്ഞു. ഇനി ഹാക്സോ ബ്ലേഡിന്റെ തരങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ സാവിങ് എങ്ങനെ ചെയ്യുമെന്നുള്ളതിനെ കുറിച്ചും പറഞ്ഞു. അവിടെ പിച്ചിനെ പറ്റിയിട്ടും അതിന്റെ ക്ലാസിഫിക്കേഷനെ പറ്റിയിട്ടും ടീത്ത് സെറ്റിങ്ങിനെ കുറിച്ചും പറഞ്ഞു. അത് മൂന്നും കൂടെ കണക്ട് ചെയ്ത് പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. അപ്പം ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടുതൽ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യുക. താങ്ക് യു.